പി എസ് സി റാങ്ക് മേക്കറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതിനു മുന്നേ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ വേദി ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ഡൽഹി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് അജിത് നയനാൾ ആണ് അജിത് നയനാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അജിത്ത് നയനാൾ ഇദ്ദേഹം നൈനാൾ എന്ന തൂല നാമത്തിൽ അറിയപ്പെടുന്നത് അജിത്ത് നയനാൾ ആണ് അജിത്ത് നയനാൾ അടുത്ത മിൽമയുടെ ആദ്യത്തെ ഭക്ഷണശാല മിൽമ ഫ്രഷ് വെജ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് തൃശ്ശൂരിലാണ് മിൽമയുടെ ആദ്യത്തെ ഭക്ഷണശാലയായ മിൽമ ദി ഫ്രഷ് വെജ് പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശ്ശൂരിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വച്ഛ് വായു സർവേഷൻ അവാർഡിൽ പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ഇൻഡോറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വച്ഛ് വായു സർവേഷൻ അവാർഡിൽ പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരമാണ് ഇൻഡോർ ഏതാണ് ഇൻഡോർ നഗര നഗരം അടുത്ത ചോദ്യം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ക്യാപ്റ്റൻ തുഷാർ മഹജ് റെയിൽവേ സ്റ്റേഷൻ ക്യാപ്റ്റൻ തുഷാർ മഹജ് റെയിൽവേ സ്റ്റേഷൻ അടുത്തത് ബീജത്തിന്റെയോ അണ്ടത്തിന്റെയോ ഗർഭപാത്രത്തിന്റെയോ സഹായമില്ലാതെ പതിനാല് ദിവസം പ്രായമുള്ള സിന്തറ്റിക് ഭ്രൂണം സൃഷ്ടിച്ചത് എവിടെ വെയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകർ ഇസ്രായേൽ ആണ് ബീജത്തിന്റെയോ അണ്ടത്തിന്റെയോ ഗർഭപാത്രത്തിന്റെയോ സഹായമില്ലാതെ പതിനാല് ദിവസം പ്രായമുള്ള സിന്തറ്റിക് ഭ്രൂണം സൃഷ്ടിച്ചത് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകരാണ് ആണ് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകർ ഇസ്രായേൽ ആണ് അടുത്തത് മത്തിയുടെ ജനിതക ഘടനയുടെ സമ്പൂർണ്ണ ശ്രേ ശ്രേണീകരണം നടത്തി സി എം എഫ്ആർ ഐ സി എം എഫ്ആർ ഐ ആണ് മത്തിയുടെ ജനിതക ഘടനയുടെ സമ്പൂർണ്ണ ശ്രേണീകരണം നടത്തിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തത് ഇന്ത്യൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു കടൽ മത്സ്യത്തിന്റെ ജനിതക ഘടന കണ്ടെത്തിയത് മത്തിയിൽ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കടൽ മത്സ്യത്തിന്റെ ജനിതക ഘടന കണ്ടെത്തിയത് മത്തിയിൽ നിന്ന് അടുത്തത് ഡച്ച് നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന സ്പിനോ സ്പിനോഡ അവാർഡ് ലഭിച്ചത് ഡച്ച് നോബൽ എന്നറിയപ്പെടുന്ന സ്പിനോഡ അവാർഡ് ലഭിച്ചത് ജോ ജ്യോതി ഗുപ്ത ആണ് ജ്യോതി ഗുപ്ത അടുത്ത ഏഷ്യയിലെ രാജ്യങ്ങളുടെ സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ ഇന്ത്യൻ സാർക്കിന്റെ നയമാണ് ആക്ട് ഈസ്റ്റ് പോളിസി ആക്ട് ഈസ്റ്റ് പോളിസി ഏഷ്യയിലെ രാജ്യങ്ങളുടെ സാമ്പത്തികവും തന്ത്രപരമായ ബന്ധം സ്ഥാപിക്കുന്നത് ഇന്ത്യൻ സർ സർക്കാരിൻ്റെ നയം ആണ് ആക്ട് ഈസ്റ്റ് പോളിസി ഡൽഹി മുതൽ ദിലി കിഴക്കൻ തിമൂർ ആണ് ഡൽഹി മുതൽ ദിലി അല്ലെങ്കിൽ കിഴക്കൻ തിമൂർ വരെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാതി വിവേചന നിയമവിരുദ്ധമാക്കാൻ ബിൽ പാസാക്കിയ അമേരിക്കയിലെ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജാതി വിവേചനം നിയമവിരുദ്ധമാക്കാൻ ബിൽ പാസാക്കിയ അമേരിക്കയിലെ സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ ഏതാണ് കാലിഫോർണിയ അടുത്ത് ജപ്പാന്റെ ഫസ്റ്റ് ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നിപ്പർ മൂൺ സ്നിപ്പർ ആണ് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയുടെ ഭൂരിപക്ഷം പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷമാണ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ട് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ട് ആണ് ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിവിസ് പുരസ്കാരം നേടിയ നേടിയത് ഡോക്ടർ സുമേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിവിസ് പുരസ്കാരം നേടിയത് ഡോക്ടർ സുമേഷ് ആണ് സിവിസ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് സിവിസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സുമേഷ് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച ബ്രിട്ടനിലെ ഏറ്റവും വലിയ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാപ്പരായി പ്രഖ്യാപിച്ച ബ്രിട്ടനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ബെർ ബെർമിംഗാം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാപ്പരായി പ്രഖ്യാപിച്ച ബ്രിട്ടനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ബർമിംഗാം ബർമിങ്ഹാം അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു പിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ അവാർഡ് യു എസ് ഓപ്പൺ വിൻ ചെയ്തത് രാജീവ് റാം ജോ ഏർ സലിസ്ബറി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വിൻ ആണ് ഡബിൾസ് അതിൽ വി വിജയിച്ചത് രാജീവ് റാംജോ സലിസ്ബറി സഖ്യമാണ് അതില് രണ്ടാമതെത്തിയത് റോഹൻ ബോപ്പണ്ണ ഇന്ത്യക്കാരനാണ് ആൻഡ് മാത്യു എബൈൻ ആണ് മാത്യു എബൈൻ റോഹൻ ബോപ്പണ്ണ മാത്യു എബൈൻ സഖ്യമാണ് രണ്ടാമതെത്തിയത് ടെന്നീസിലെ ഓപ്പൺ യുഗത്തിൽ ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് റോഹൻ ബോപ്പണ്ണ ഇന്ത്യക്കാരനാണ് ടെന്നീസിലെ ഓപ്പൺ യുഗത്തിൽ ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് റോഹൻ ബോപ്പണ്ണ അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാന്റമറിയ ഇരുപത് സാന്റമറിയ ഇരുപത് എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പലിന്റെ പേര് അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയാണ് ഝാഞ്ചി ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി സാഞ്ചി ആണ് ഏതാണ് സാഞ്ചി ആണ് ഇന്ത്യയിലായ സോളാർ സിറ്റി ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും കേൾക്കുക നോട്ട് എഴുതിയെടുക്കുക എല്ലാവരും പഠിക്കുക അതോടൊപ്പം നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഒരു പുതിയ ആയിട്ട് വീണ്ടും കാണാം താങ്ക്